നമസ്കാരം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ പെട്ട പൊതുജനങ്ങൾ എത്രത്തോളം അനുഭവിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഇന്ന് കോട്ടയത്തിൽ നടന്ന ഒരു സംഭവം. അതും ഒരു കൊച്ചുകുട്ടിയുടെ മാമോദിസ കഴിഞ്ഞ് വന്ന ഒരു ഫാമിലിക്ക് നടന്ന ഒരു സംഭവമാണ്. ഇന്ന് മുഖ്യമന്ത്രി കോട്ടയത്തുള്ള ഗസ്റ്റേഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുകയുണ്ടായി. മുഖ്യമന്ത്രി വരുന്നതനുസരിച്ചിട്ട് കോട്ടയം നഗരത്തിനും അതിൻ്റെ മധ്യമുള്ള സ്ഥലങ്ങളിലും എല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതേസമയത്താണ് ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഫാമിലിയും രാവിലെ പള്ളിയിൽ നിന്ന് മാമോദിസ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് സ്ഥലം ചുറ്റിക്കറങ്ങേണ്ടി വരികയുണ്ടായി അവർക്ക്. എന്നാൽ വീടിനടുത്തോടെ എത്തിയപ്പോൾ അവിടെ ഫുൾ നിയന്ത്രണവും പോലീസെല്ലാം കാവൽ നിൽക്കുകയുമുണ്ടായി. എന്നാൽ 5 മിനിറ്റ് മാത്രം ദൂരമുള്ള ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ പോലീസിനോട് അനുമതി ചോദിച്ചപ്പോൾ പോലീസ് പറയുകയുണ്ടായി, മുഖ്യമന്ത്രി പോവുകയാണ്, 1 മണിക്കൂറെങ്കിലും കാത്തിരുന്നാൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. കുട്ടി വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാരോ മറ്റാരും തിരിഞ്ഞു നോക്കാനോ ഈ കാര്യത്തിൽ ഇടപെടാനോ വന്നില്ല. ഈ കുട്ടിയുടെ വീട് 5 മിനിറ്റ് മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലീസിൻ്റെ നിയന്ത്രണവും മുഖ്യമന്ത്രി വരുന്നതിനുള്ള സുരക്ഷാ കവചവും തീർത്ത ഇവർ ഈ കുട്ടിയെ കടത്തിവിട്ടില്ല, ഈ കുട്ടിയെ കുട്ടിയുടെ ഫാമിലിയും കടത്തിവിട്ടില്ല. പൊതുജനങ്ങൾ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വരുമ്പോൾ പൊതുജനങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണിത്. രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ടായി. അതിൽ ആരോട് പ്രതികരിക്കണമെന്നറിയാതെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ കുട്ടി എല്ലാവരും അവിടെ പെട്ടുപോയി. 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു നിയന്ത്രണം അവിടെ നിന്ന് മാറിയതും അതിനുശേഷമാണ് അവർ വീട്ടിലേക്ക് പോയതും. സ്വപ്ന സുരേഷിൻ്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രി പോകുന്ന എല്ലാ പരിപാടികൾക്കും സുരക്ഷ ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോട്ടയത്ത് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പൊതുജനങ്ങൾ എത്ര മാത്രം ഇതിനെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നു. 5 മിനിറ്റ് മാത്രം ദൂരമുണ്ടായിരുന്ന ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്താൻ അവർ കാത്തിരുന്നത് 2 മണിക്കൂറാണ്. ഇതാണോ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്? സുരക്ഷ എന്ന പേരിൽ പൊതുജനങ്ങളുടെ പോക്കിനും വരവിനും അതുപോലുള്ള അവർ അത്യാവശ്യ കാര്യങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പോലീസുകാരെ പറയാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാര്യം അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പോയതിന് ശേഷം മാത്രം കടത്തിവിട്ട് പല കാര്യങ്ങളും, അത്യാവശ്യ ആശുപത്രി കേസ് പോലും ചിലപ്പോൾ കുടുങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ ഈ ഒരു ഓഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ പല മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ പല കാര്യങ്ങളിലുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും ടൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതിനുള്ളിൽ പങ്കുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ എത്ര സുരക്ഷകൾ ഒരുക്കിയാലും എത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും ഒന്നും തടഞ്ഞു നിർത്തില്ല. യഥാർത്ഥത്തിൽ അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.